ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ്. ഇന്നത്തെ റെസിപ്പി ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഈ ചൂടുകാലത്ത് പറ്റിയൊരു ഡ്രിങ്കാണ്. അതായത് ജെല്ലി മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങയുടെ സീസൺ ആയ കാരണം എപ്പോഴും മാങ്ങയൊക്കെ ഉണ്ടാവും അല്ലേ. നാട്ടിൻ പുറത്താണെങ്കിൽ പറയേ വേണ്ട, ഒരു കാറ്റ് വീശി അപ്പോൾ വീഴും മാങ്ങ, പഴുത്ത മാങ്ങ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മിൽക്കാണ് ജെല്ലി മിൽക്ക്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്നും ടാങ്കൊക്കെ കൊടുത്താൽ മതി, അതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അവർക്കും കഴിക്കാനൊരു രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജെല്ലിയൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട, വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യണം. എന്നാലാണ് എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഇനി ഈ ജെല്ലിയുടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ജെല്ലിയുടെ പൗഡർ വാങ്ങാൻ കിട്ടും, ഇൻസ്റ്റൻറ്റ് ജെല്ലി മിക്സ്, അതായാലും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, മാങ്ങയൊക്കെ എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഇല്ലാത്തവർ പുറമേ നിന്ന് വാങ്ങാനും കിട്ടും ഇല്ലേ. അപ്പോൾ പഴുത്ത മാങ്ങ നോക്കി വാങ്ങുക, നാരില്ലാത്ത മാങ്ങ. ഇപ്പോൾ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കണേലും പറഞ്ഞു, നാരില്ലാത്ത മാങ്ങയാണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും പുഡിങ്ങൊക്കെ ഉണ്ടാക്കായാലും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും നാരില്ലാത്ത മാങ്ങ എടുക്കുക. ഇനി ഇതിലേക്ക് 2-2.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരച്ചു കൊടുക്കുക. അതെ, ഇതേപോലെ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തോളൂ. എന്താ ഇപ്പം ഞാൻ അരച്ചെടുത്തത് പാലിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. ഇപ്പം ഞാൻ മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താണ് പാലും പൾപ്പും കൂടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതാണ് ജെലാറ്റിൻ, അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ജെലാറ്റിൻ ആണ് എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ ഇതാ കണ്ടില്ലേ, ഫുൾ ഈ ടീസ്പൂൺ 3 ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 1 മാങ്ങയുടെ പൾപ്പിനും അതുപോലെ 1 വലിയ ഗ്ലാസ് പാലിനും വേണ്ടിയിട്ടുള്ള അളവാണ് 3 ടീസ്പൂൺ ജെലാറ്റിൻ. അതായത് ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല, അതായത് സൂപ്പർ മാർക്കറ്റിലും ജെലാറ്റിനൊക്കെ കിട്ടും. ജെലാറ്റിൻ കിട്ടിയില്ല, ഇത് എന്താ സംഭവം ചോദിക്കും. ഇത് ജെല്ലി ആവാൻ നമുക്ക് നല്ല ആ ഒരു ജെല്ലി ഫോമായിട്ട് കിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ജെലാറ്റിൻ. അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആയാലും മതി. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ 1/2 കപ്പ് വെള്ളം, അതായത് ചൂടുവെള്ളമല്ല ഒഴിക്കുന്നത്, ഇത്തിരി തണുത്ത വെള്ളം തന്നെ ഒഴിച്ചോളൂ. എന്നിട്ട് 1-5 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുക. അപ്പോൾ ദഹി നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ട്രാൻസ്പെറൻറ്റ് പോലെയായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതെന്ന് പറയുന്നത് 1 പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക, എന്നിട്ട് അതിൽ ഈ ജെലാറ്റിൻ മിക്സ് ചെയ്തത് ഇറക്കി വെക്കുക. അപ്പോൾ ഈ ചൂട് തട്ടിയിട്ട് ഇത് നന്നായിട്ട് ഉരുകും. ഉരുകുമ്പോൾ ഇതിലത്തെ തരികളൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. ഒരു ചെറിയ തരി പോലും ഉണ്ടാവരുത് കേട്ടോ, നല്ല വെള്ളം പോലെ തന്നെ നമുക്ക് ഇതാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് ഇപ്പോൾ ശരിക്കും നന്നായിട്ട് വെള്ളം പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്, തരികളൊക്കെ അലിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായി തണുപ്പിക്കണം, അതായത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നിട്ട് നല്ല ഈ ചൂടൊക്കെ ഒന്ന് മാറിയാലാണ് നമുക്ക് ആ മിക്സിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊന്ന് തണുക്കാൻ വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാലും അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ പൾപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്കാണ് ഈ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായി തണുക്കണം കേട്ടോ ജെലാറ്റിൻ. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക, ചൂടോട് കൂടി ഒഴിക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും മിക്സ് ചെയ്യുക, നന്നായിട്ട് തന്നെ 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി പകുതിയും കൂടിയും ഒഴിച്ചു കൊടുക്കുക. ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ, ഞാൻ വെറുതെ 2 ട്രിപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതാ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കണു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, നിങ്ങൾ ഇതിന് തലപുകയൊന്നും വേണ്ട, ജെല്ലിയുടെ പൗഡർ വാങ്ങിയാലും മതി. ജെല്ലി പൗഡറിൻ്റെ ഇത് അതിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വിവരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഒരു ജെല്ലി ഉണ്ടാക്കുക, എന്നിട്ട് പാലിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, മാങ്ങയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നു. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തത് ഒരു പ്ലേറ്റിൽ, ഇതേപോലത്തെ നമ്മൾ ചോറുന്ന പ്ലേറ്റോ അതേപോലെ ഇങ്ങനെയുള്ള ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു വെക്കുക. അധികം ഒഴിക്കേണ്ട, നല്ല മുകളിലേക്ക് വരെ ആക്കി ഒഴിക്കേണ്ട. നമുക്ക് അധികം തിക്കില്ലാത്ത ജെല്ലിയാണ് വേണ്ടത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ളത് പോലെ ഇതുപോലെ ആക്കി ഇത്രയും ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല മുകളിൽ വരെ നിൽക്കരുത് എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇതിലത്തെ ബബിൾസൊക്കെ വെറുതെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബബിൾസ് അങ്ങനെ തന്നെ നിൽക്കും ജെല്ലി ആവണ സമയത്ത്. അപ്പോൾ വെറുതെ കൈ വെച്ചിട്ട് തന്നെ അതായത് ഇതുപോലെ അങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ എല്ലാ പാത്രത്തിലേക്കും ഒഴിച്ചു വെച്ചു. അതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജെല്ലിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ 4 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തെടുത്തിട്ട് കാണിച്ചരേ. ജെല്ലീനെ ഫ്രിഡ്ജിൽ കയറ്റി ആ നേരം കൊണ്ട് ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചു.
ഈ തിളപ്പിച്ച പാലിലേക്ക് മൂന്ന് ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ല വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഇതിനൊരു ഫ്ലേവർ വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഏലക്കായ ചതച്ചിട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് തിളക്കുന്ന സമയത്ത് ചതച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ അര ലിറ്റർ പാലിൽ മൂന്ന് ഏലക്കായ ചതച്ചിട്ടു. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറട്ടെ, ആറിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ചൂടാറാൻ വയ്ക്കട്ടെ. ഇതിലൊരു സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്കസാണ്. നമ്മളിപ്പോൾ പ്രേമൻ സിനിമയിലത്തെ കസ്കസ് ഇല്ലേ, അതാണ് സംഭവം. നമ്മൾ എന്തൊരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടാറുള്ള സംഭവമാണ് ഈ കസ്കസ്. ബ്ലാക്ക് കസ്കസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതും കൂടി ചോദിച്ച് വാങ്ങിക്കോളൂ. നല്ലതാണ്, ശരീരം തണുപ്പിക്കാൻ വളരെ നല്ലൊരു സംഭവമാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കുകയാണ്. ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി. അഞ്ച് മിനിറ്റ് തണുപ്പിച്ച് വെച്ച കസ്കസ് ഇതാ ഇപ്പം ഞാൻ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. ചൂട് പാലിലേക്ക് അല്ലാട്ടാ, പാല് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ കസ്കസൊക്കെ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കസ്കസ് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലി ഇപ്പോൾ സെറ്റായി, 4 മണിക്കൂറായി. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ക്വയർ സ്ക്വയറായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഇന്ന ഷേപ്പ് വേണമെന്നൊന്നുമില്ല, മുറിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക വേണ്ടു. ആദ്യം ഇങ്ങനെ നേരെ വരഞ്ഞു കൊടുക്കുക, അത് കഴിഞ്ഞാൽ സൈഡിലേക്ക് വരഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, നമുക്ക് ജെല്ലി അതിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ നല്ല രസമല്ലേ, അപ്പോൾ അതുപോലെ ആക്കി എടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കുറച്ച് സംഭവങ്ങളാണ് വേണ്ടോ, അതായത് പാല്, കസ്കസ്, ജെലാറ്റിൻ. ജെലാറ്റിനാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരിക അല്ലേ. അപ്പോൾ ഈ ജെലാറ്റിൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ, നല്ല സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ചോദിച്ച് വാങ്ങുക, ജെലാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ മാംഗോ ജെല്ലിയുടെ മിക്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലേ, ഈ ജെല്ലി ഉണ്ടാക്കാൻ പാടാണ് നിങ്ങൾക്ക് വെച്ചിങ്ങനെ. ഈ ജെലാറ്റിനൊന്നും വാങ്ങാൻ നിൽക്കണ്ട, ജെല്ലി മിക്സ് വാങ്ങിയിട്ട് ജെല്ലി ആക്കി എടുക്കുക, പാലിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ജെല്ലിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജെല്ലി നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ച് കെടുക്കും. അപ്പോൾ ഈ പാലും ഏലക്കാപ്പൊടിയും കസ്കസും മാത്രം ആയാലും നല്ലത് തന്നെയാണ് നമുക്ക് കുടിക്കാൻ. ഇപ്പോൾ ഈ ചൂടുകാലത്ത് ഇതേപോലെയുള്ള തണുത്ത പാനീയങ്ങളാണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, വെറൈറ്റി ഡ്രിങ്ക് അല്ലേ. അപ്പോൾ എല്ലാവർക്കും, പിള്ളേർക്ക് വെക്കേഷൻ ആയ കാരണം വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നമ്മൾ ഈ സീസണിലിട്ട കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ മറ്റേ സ്ക്വയർ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഗ്ലാസിൻ്റെ, അതാണ് ഇത്. കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് എടുക്കണു, അതും ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓവറാക്കാൻ നിൽക്കണ്ട, ഞാൻ കറക്റ്റ് പാകത്തിനുള്ള ജെല്ലി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതേ കണ്ട, ഇതേ തിക്നെസ്സാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ജെല്ലിയുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് വരിക. ജെല്ലി വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജെല്ലി മിക്സ് വാങ്ങുക. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ജെല്ലി മിക്സിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ ഉണ്ടാവും, സ്ട്രോബെറി, അതുപോലെ തന്നെ മാംഗോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ മാംഗോ ജെല്ലി ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഇതൊക്കെ കൊടുക്കുക അല്ലേ. അപ്പോൾ അവർക്ക് കളറ് മിക്സ് ചെയ്തിട്ടുള്ളത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഹോം മെയ്ഡായിട്ട് ജെല്ലി ഉണ്ടാക്കുന്നത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് ആണ് ഞാൻ പറഞ്ഞത് ജെല്ലി പൗഡർ വാങ്ങിയിട്ട്, ജെല്ലി മിക്സ് വാങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതും എല്ലാവരും ഒക്കെ കഴിക്കണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം വെച്ചിങ്ങനെ ഉണ്ടാക്കുക, ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക, എന്നിട്ട് ആവശ്യാനുസരണം കഴിക്കുക. ഈ ജെല്ലി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കാവുന്നതാണ്, ആവശ്യാനുസരണം എടുക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, താങ്ക് യു.